നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു വിദ്വാൻ ഒരു ഹർജിയുമായിട്ട് ചെന്നു കോവിഡ് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന എന്തിനാണ് അത് വേണ്ട ഞാൻ പ്രൈവറ്റായിട്ട് പോയിട്ടാണ് ഈ കോവിഡ് സർട്ടിഫിക്കറ്റ് അല്ലെ കോവിഡ് വാക്സിൻ എടുത്തത് അപ്പോൾ അതിൻ്റെ എനിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ എന്തിനാണ് ഈ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉള്ള വാദങ്ങളാണ് ഓക്കെ ശരിയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഈ കോടതി തിരിച്ചു ചോദിച്ചു താങ്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം ജവഹർലാൽ നെഹ്റു കോളേജിൽ എന്തോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ് അതാരാണെന്ന് ചോദിച്ചു അതൊരു പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് നിങ്ങൾക്ക് അതിൻ്റെ പേര് മാറ്റാൻ അവിടെ പറഞ്ഞുകൂടാ ഹർജി തന്നുകൂടെ എന്ന് ചോദിച്ചു മിണ്ടാട്ടം മുട്ടി ആ കോടതിക്കടുത്ത് കണ്ടം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ കണ്ടം വഴി ഓടിയേനെ ഉണ്ടായിരുന്നു കണ്ടമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ബാക്കി ഇവിടെ കോടതി പറയുന്നത് കേട്ടു നൂറ്റി മുപ്പത്തിയഞ്ചിൽ പരം നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയിൽ പരം ജനങ്ങളുണ്ട് ഇവിടെ ജനാധിപത്യമാണ് ഇപ്പം വരെ മാറിയിട്ടില്ല ഇനിയിപ്പോൾ അവർ പറയുന്ന പോലെ ഫാസിസ്റ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും മോദി ഇപ്പോൾ വരെ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പുണ്ട് നിയമപ്രകാരം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഇവിടുത്തെ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഇന്ത്യയും ഭരിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ജനത തിരഞ്ഞെടുത്താണ് ഇവിടുത്തെ ഭരണാധികാരിയെ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നല്ല രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം അപ്പോൾ ചില വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ഫോട്ടോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിചിത്ര ന്യായങ്ങളൊക്കെ നിരത്താൻ ശ്രമിച്ചപ്പോൾ ആ ജഡ്ജ് പറഞ്ഞു വിദേശ രാജ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിയിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിന്നപ്പോൾ കോവിഡിൽ വിറങ്ങ വിറങ്ങലിച്ച് നിന്നപ്പോൾ രണ്ട് വാക്സിൻ കണ്ടെത്താനും അത് വളരെ ഇത്രവും ഏറ്റവും പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കാനും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും മുൻ മുന്നിട്ട് നിൽക്കുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് താങ്കൾക്കും എനിക്കും ഇത് കേൾക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാവാം അത് സ്വാഭാവികമാണല്ലോ അത് കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ് ഇത് കേൾക്കുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കണം നിങ്ങളിപ്പോൾ കരളിൻ്റെ കർഷണമായിട്ട് കണക്കാക്കുന്ന മുഹമ്മദ് നബി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവരുടെയും ഇഷ്ടപാത്രമൊന്നും ആയിരുന്നില്ല ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അറുപതിൽ പരം യുദ്ധങ്ങൾ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ എതിർക്കാൻ ആളുണ്ടായിരുന്നു ഉണ്ടായിരുന്നേ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഒരുപാട് പേരോട് എതിർത്ത് തന്നെയാണ് അദ്ദേഹം ജീവിച്ചത് ഇനി ക്രിസ്തുവിനെ നോക്കുക അദ്ദേഹം പറയുന്നതും എല്ലാവരും ഒന്നും വിശ്വസിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ മരണം പോലും സംഭവിച്ചത് അപ്പോൾ അവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് പോലും അവർ പറയുന്ന വാക്കുകൾ എല്ലാ അർത്ഥത്തിലും വിശ്വസിക്കാൻ ഒരു ജനത തയ്യാറായിരുന്നില്ല അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞത് വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാർ അപ്പുറത്തുണ്ടായിരുന്നു അതാ അതുകൊണ്ടാണല്ലോ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ഉണ്ടാവേണ്ടത് വന്നവും അദ്ദേഹം തന്നെ നിരവധി യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതായിട്ട് വന്നത് അപ്പോൾ പറഞ്ഞ് വരുന്ന ഇതാണ് ദൈവത്തിനോ ദൈവപുത്രനോ അല്ലെങ്കിൽ പ്രവാചകനോ പോലും എല്ലാവരെയും ഒന്നും സംതൃപ്തപ്പെടുത്താൻ തൃപ്തിപ്പെടുത്താൻ പറ്റിയിരുന്നില്ല അപ്പോൾ പിന്നെ മോദി എന്നൊരു ഒരു മനുഷ്യനാണ് ഒരുപക്ഷെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയാം അദ്ദേഹം ഇവിടെ ഓട് പൊളിച്ചിറങ്ങി വന്ന ആളല്ല അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് അപ്പോൾ ചോദിക്കും നാൽപ്പത്തി നാല് ശതമാനം ആൾക്കാരില്ലേ നിങ്ങൾ കേരളത്തിലോ കേരളത്തിലോട്ട് നോക്ക് ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് കിട്ടി ഭരിക്കുന്ന സി പി എമ്മിന് അൻപത് ശതമാനം വോട്ടുണ്ടോ ഇല്ല എത്രയോ പാർട്ടികളെ കൂട്ടിച്ചേർത്താണ് അവർ ഭരിക്കുന്നത് അതൊരു കൊച്ചു സംസ്ഥാനം അപ്പോൾ പിന്നെ ഇത്ര വലിയ സംസ്ഥാനത്ത് ഈ നാൽപ്പത്തി നാല് ശതമാനം വോട്ടെന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല നിങ്ങളെ കൊണ്ട് പറ്റില്ല അപ്പോൾ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്നത് നിങ്ങൾ വിയോജിപ്പോടുകൂടി തന്നെ അംഗീകരിക്കുക അദ്ദേഹം കൂടി മുൻകൈ എടുത്ത ഒരു കോവിഡ് വാക്സിൻ ഒന്നല്ല രണ്ടെണ്ണം കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ എല്ലാവർക്കും സൗജന്യമായിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു ഏർപ്പാട് ചെയ്തു വച്ചിരിക്കുന്നു കാശുള്ളവർക്ക് വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് പോയി എടുക്കാമെന്ന് മാത്രം ഇപ്പം എല്ലാവർക്കും സൗജന്യമാണ് ഇവിടെ കാശുള്ളവർ പ്രൈവറ്റായിട്ട് പോയി എടുക്കുന്നു എന്ന് പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ആ സർട്ടിഫിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും അങ്ങനെയാണെങ്കിൽ എത്രയോ മുൻ പ്രധാനമന്ത്രിമാരുടെ പേരിൽ ഇവിടെ സ്റ്റേഡിയമുണ്ട് ബസ് സ്റ്റോപ്പുകളുണ്ട് ചില ഗ്രാമങ്ങളുടെ പേരുണ്ട് റോഡുകളുടെ പേരുണ്ട് കോളേജുകളുടെ പേരുണ്ട് ഇതൊക്കെ മാറ്റണമെന്ന് നിങ്ങൾ നാളെ ഹർജി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട ഇതിന് അനുകൂലമായിട്ട് കോടതി വിധിച്ചാൽ ഇതേ ഇതിൻ്റെ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വരാമല്ലോ അപ്പോൾ ഇതാണ് ഒരു ബഹുസ്വര സമീപത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആവശ്യമായിട്ട് വേണ്ട കാര്യം എന്തായാലും ആ ജഡ്ജി ഈ വ്യക്തിയെ ആ മഹാൻ്റെ പേരും കൂടെയെന്ന് പറഞ്ഞേക്കാം പീറ്റർ മാലിപ്പറമ്പൽ എന്നാണ് ഈ മഹാൻ്റെ പേര് എന്തായാലും പീറ്റർ മാലിപ്പറമ്പിന് നല്ല വയറു നിറച്ച് തന്നെ ആ ജഡ്ജി മറുപടി കൊടുത്തു എന്നാണ് അറിയുന്നത് ആദ്യം താങ്കൾ പഠിക്കുന്ന കോളേജിൻ്റെ പേര് പോയി മാറ്റിയിട്ടുവാ എന്നിട്ട് ഈ കോവിഡ് സർട്ടിഫിക്കറ്റിലെ മോദിയുടെ പടം മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാം എന്നാണ് പറഞ്ഞത് ആ ഹൈക്കോടതിയുടെ അടുത്ത് കണ്ടമില്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ രണ്ട് റൗണ്ട് ഓടിയെന്നാണ് അറിയുന്നത് ഈ രാജ്യത്തെ ഭരണാധികാരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാവാം അല്ലാത്തവരാവാം പക്ഷേ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധിപനെ മാനിക്കുക എന്നതാണ് ഏറ്റവും സാമാന്യമായിട്ടുള്ള മര്യാദ ഈ ആളാവാനോ പേരെടുക്കാൻ വേണ്ടിയിട്ടോ ഇത്തരം അഭ്യാസങ്ങൾ കാണിച്ചു അദ്ദേഹത്തിന് പേര് പീറ്റർ മാലിപ്പറമ്പൻ പീറ്റർ മാലിപ്പറമ്പൻ എന്ന വ്യക്തി താങ്കൾക്കിതുകൊണ്ട് വേറെ ഒരു രീതിയിലുള്ള നേട്ടവും ഉണ്ടാവാൻ പോണില്ല വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്